നമസ്കാരം. ഒരു പരീക്ഷയൊന്നും എഴുതാതെ ഒരു സർക്കാർ സ്ഥിര ജോലി, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിനകത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഇന്ത്യ പോസ്റ്റിൻ്റെ GDS നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ധാരാളം പേര് പറയാറുണ്ട് അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ. അത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പല മിസ്റ്റേക്കുകൾ കാരണമാണ്. എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ വീടിന് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അല്ലാതെ നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് കൂടി അപേക്ഷിക്കുക. അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടെ അപേക്ഷിച്ചാലായിരിക്കും നിങ്ങൾക്ക് സാധ്യത കൂടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടാതെ ഇത് മെയിനായിട്ട് ഒരു മാർക്ക് കൂടുതൽ ലഭിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിനകത്ത് ഫുൾ A+ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ധാരാളം മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യും. പക്ഷേ ആ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ലഭിച്ച് ഇതിൻ്റെ ജോലി ലഭിച്ചാലോ പലരും ഈ ജോലിക്ക് വേണ്ടിയിട്ട് പോകാറില്ല. മെയിനായിട്ട് ഇതിൻ്റെ സാലറി കുറച്ച് കുറവായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ അവസരം കൂടിയാണ് ഇതുവഴി ഇല്ലാതാവുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം അതായത് നിങ്ങളിത് ജോലിക്ക് പോകുന്ന ഉറപ്പുള്ളവർ മാത്രം മാക്സിമം ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ധാരാളം പേര് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇന്ത്യ പോസ്റ്റ് GDS online.government.in എന്ന വെബ്സൈറ്റാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയ ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗമുണ്ട്. ഇവിടെ രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതായത് ഏജ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന നോട്ടിഫിക്കേഷനാണ്. രണ്ടാമത്തെ സർക്കിൾ വൈസ് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സർക്കിളിലുള്ള, ഇപ്പോൾ കേരള സർക്കിളിലാണെങ്കിൽ എത്ര വേക്കൻസി ഉണ്ട്, അതിൽ OBC എത്ര, SC എത്ര, ST എത്ര, UR എത്ര, EWS എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുക. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് രണ്ടാമത് പറഞ്ഞിട്ടുള്ള സർക്കിൾ വൈസ് ഓരോ വേക്കൻസിയുടെ ഡീറ്റെയിൽസുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് നമ്മൾ കേരളം നോക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ലാംഗ്വേജ് മലയാളം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഴുതാനും വായിക്കാനും പറയാനൊക്കെ മലയാളം അറിഞ്ഞിരിക്കുക. അതിൽ UR ഏതാണ്ട് 1326 വേക്കൻസി UR മാത്രമായിട്ട് വന്നിട്ടുണ്ട്. OBC 551 വേക്കൻസി OBC വന്നിട്ടുണ്ട്. 190 വേക്കൻസി SC വന്നിട്ടുണ്ട്. ST 44 വേക്കൻസി ഉണ്ട്. EWS 255 വേക്കൻസി ഉണ്ട്. PWD A കാറ്റഗറിക്കായിട്ട് 12 വേക്കൻസി, PWD B 26 വേക്കൻസി ഉണ്ട്, C 25, DE 4 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 2433 വേക്കൻസി കേരളത്തിൽ മാത്രമായിട്ട് ഈ GDS വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണിത്. ഈ ഒരു നോട്ടിഫിക്കേഷനകത്താണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുവഴിയാണ് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന തീയതിയും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 15/7/2024 മുതൽ 5/8/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 6/8/2024 മുതൽ 8/8/2024 വരെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ 12,000 മുതൽ 29,380 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ABPM അതായത് അസിസ്റ്റൻറ്റ്
ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണെങ്കിൽ 10,000 മുതൽ 24,470 രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക. അത്യാവശ്യം സാലറി കുറഞ്ഞൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം പേര് ഇത് അപ്ലൈ ചെയ്തിട്ട് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ജോലിക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് അവസരം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർ മെയിനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളും തുടങ്ങി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അതുപോലെ തന്നെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ സ്കീമിൽ തന്നെ ലഭിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് രണ്ട് പോസ്റ്റിലും സെയിം തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് 10th സ്റ്റാൻഡേർഡ്, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം മാത്തമാറ്റിക്സും മാത്സും ഇംഗ്ലീഷും നിങ്ങളൊരു വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സാണ് പാസ്സായിരിക്കേണ്ടത്. രണ്ട് പോസ്റ്റുകളിലേക്കും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നോളജ് ഉണ്ടായിരിക്കുക, സൈക്ലിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോസ്റ്റിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ മെൻസിനാണ് എങ്കിൽ 100 രൂപ എക്സാം ഫീ ആയിട്ട്, എക്സാം ഫീ അല്ല അപേക്ഷാ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വുമൻസിന് ഫീയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് EWS, OBC, SC, ST തുടങ്ങിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ വാങ്ങിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം ഒന്ന് വാങ്ങി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.